രാവിലേക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം വിളിച്ച് ഒരു പോലീസ് വേഷം 12 ദിവസത്തേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഫുള്ള് കട്ട താടിയിലായിരുന്നു. താടി എടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നുണ്ടല്ലേ, മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ കാര്യം പറഞ്ഞപ്പോൾ അതിലൊരു ക്യാരക്ടറുണ്ട്, അപ്പോൾ അങ്ങനെ ഒരു കാസർഗോഡുകാരനാണെന്ന് അറിഞ്ഞപ്പോൾ കാസർഗോഡുകാരനായ കാസർഗോഡ് സ്ലാങ് സംസാരിക്കുന്ന ബാബുരാജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് തന്നു. പക്ഷേ 10-12 ദിവസത്തോളം ഷൂട്ടിംഗ് എന്ന് പറയാൻ ലെങ്ത്തുള്ള ഒരു ക്യാരക്ടറിൻ്റെ അടുത്ത് ഒരു ദിവസം 2 ദിവസം ഉള്ളൊരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ടെൻഷൻ. എന്നാലും കുഴപ്പമില്ല, ഇതൊരു ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ്, അത്യാവശ്യം ചെറുതാണെങ്കിലും ചെയ്യാൻ. പിന്നെ എനിക്ക് ഇഷ്ടം ആ താടിയോട് കൂടി അഭിനയിക്കാനായിരുന്നു. അതേപോലെ ഇതിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു തരു നമ്മുടെ ഡയറക്ടർ തരുൺ മൂർത്തി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, വളരെ ഒരു കറേജ് ആയിരുന്നു അവൻ്റെ ഒരു സംസാരം, നമ്മളോടുള്ള ഒരു രീതി, നമ്മൾ അടുത്ത് വരുന്ന രീതി അറിയാതെ നമുക്കൊരു എനർജി വരുന്നത് പോലെ. പിന്നെ അതിൻ്റെ ബാക്കി ക്രൂ ടീമുകളൊക്കെ ഡയറക്ഷൻ ടീമായിക്കോട്ടെ എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു വളരെ നല്ല പ്രതീക്ഷയുള്ള പടം. ഞാനതിൽ കുറച്ച് എൻ്റെ സീനും കൂടാതെ ഞാൻ കുറച്ച് സീനും കൂടെ കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നമ്മളാ സീൻ അറിയാതെ അടുത്ത സീനിലോട്ട് നമ്മളിങ്ങനെ ആകാംക്ഷ വരുന്ന രീതിയിലോട്ട് ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പിന്നെ തരുൺമൂർത്തിനെ ഞാൻ ശ്രദ്ധിച്ചു, കാരണം അവൻ്റെ ഓരോ ആ സിനിമയോടുള്ള സമീപനം, അവനെ പിന്നാലെ അവനെടുത്ത ഹാർഡ് വർക്കൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഒരു ഫിലിം ആയിരിക്കും എന്നുള്ളതിൽ 100%.